നമസ്കാരം. ഗ്രീൻ ഹട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വയനാട്ടില് ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇന്നത്തെ നാലാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് വൈകിട്ട്. അപ്പൊ ഇക്കന്നെ ഇവിടെ ഒരു തൊട്ടടുത്തൊരു സ്ഥലം, നമ്മളൊരു വനപ്രദേശമായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ വെളുപ്പിനെ പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ, രാവിലെ ഒരു 6 മണിക്ക് എങ്കിലും പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ രാത്രി ഒരു ഗസ്റ്റ് വരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായി കിടന്നുറങ്ങിയപ്പോൾ, പക്ഷെ ഇക്ക രാവിലെ എത്തി എന്നെ പൊക്കി എഴുന്നേപ്പിച്ച്. ഏകദേശം 1:30 മണിയായി ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധ്യതയില്ല, എങ്കിലും ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒന്ന് പോകാൻ പോവാണ്. അങ്ങോട്ടേ നമ്മുടെ നടവയലിൽ നിന്ന് റൈറ്റില് പുൽപ്പുള്ളി റൂട്ടിലാണ്. ആനയും മൃഗങ്ങളെല്ലാം ഉള്ള നല്ല ഒരു കാടാണത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി, എങ്കിലും പോയി നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാണ്. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന്, തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. അപ്പൊ അങ്ങോട്ടേക്കായിട്ട് ഇറങ്ങിയതാണ് ഞാൻ. ഹുസൈനിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പുള്ളി അങ്ങോട്ട് പോയി എന്നറിയില്ല. ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. ഓക്കെ. പണ്ട് നമ്മളിവിടെ ഒരു ബോട്ടിൽ ഷേപ്പിൽ ഒരു കല്ല് വിരിച്ചായിരുന്നു ക്യാമ്പ് ഫയർ നടത്താനായിട്ട്. കണ്ട അതൊക്കെ പുല്ല് വന്ന് മൂടിക്കിടക്കായിരുന്നു. ഇന്നാണൊന്ന് തെളിഞ്ഞ് ആ സെൻറ്ററിൽ കണ്ട, അതാണ് ക്യാമ്പ് ഇടാനായിട്ട്. അറ്റത്ത് നമുക്ക് ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. അതിപ്പം ആകെ കാട് പിടിച്ച് മൂടിക്കിടക്കായിരുന്നു സംഭവം. ഇപ്പോഴാണ് കാടൊക്കെ വിട്ട് തെളിച്ചപ്പോൾ സംഭവം റെഡിയായത്. വെയിലൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയതുള്ളൂ. ഹുസൈനിക്കത്തെ ഗേറ്റൊക്കെ തുറന്ന് പുറത്തുപോയി നിൽക്കുകയാണ്. ഞാൻ വണ്ടി എടുക്കട്ടെ. ഇതേ നിൽക്കാം ഹുസൈനിക്ക പുറത്ത്. വണ്ടി എടുത്ത് നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. ഓ, തുറക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് ഹുസൈനിക്ക. അപ്പൊ നമ്മള് പുറപ്പെട്ട് ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ഓട്ടമുള്ളു. 15 മിനിറ്റ് ഉണ്ടാവും. 20 മിനിറ്റ് ഏകദേശം. ആ ഇപ്പൊ റോഡ് ടാറിങ് കിടക്കുന്നോണ്ട് കുറച്ച് വൈകും. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 20 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കേണിച്ചെറിന്ന് നടവയലിലേക്ക് വരുമ്പോഴുള്ള ഐക്കര നഴ്സറി, അച്ചാൻ്റെ നഴ്സറിയാണ് ഇവിടെ. നമുക്ക് ഞാൻ വന്നിട്ടുണ്ട് പുള്ളിക്കാൻ അറിയാൻ നന്നായിട്ട്. ഒരു ദിവസം നമുക്ക് ഇവിടെ ഇനിയൊരു വരവിൽ വരണം. ഇപ്പൊ നമുക്ക് പോകേണ്ടത് കണ്ട പുൽപ്പള്ളി റൈറ്റ്. കണ്ട പുൽപ്പള്ളി റൈറ്റ് പനവരം നേരെ നെല്ലിയമ്പലം. കണ്ട അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് റൈറ്റ്, നമ്മുടെ പിന്നെ നടവലിന്ന് റൈറ്റ് ആട്ടോ പോണ്ടേ. യെസ്, അപ്പൊ പാതിരി സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നമ്മുടെ നടവയലിൽ നിന്ന് പുൽപ്പള്ളിക്കുള്ള റോഡാട്ടോ ഇത്. ശരിക്കും നമുക്ക് ഇവിടെ കഴിഞ്ഞ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല റോട്ടിൽ. മെല്ലെ വണ്ടി ഓടിച്ച് പൊക്കോണ്ടേ ഇരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ മാത്രം നമുക്ക് ജസ്റ്റ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ട എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സ്വാഗതം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. സംഭവം കിടുവാണ്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങി നോക്കാം. വല്ലതും കാണുമെന്ന് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടികളൊക്കെ ഓടിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നും കാണാൻ സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും കണ്ടാൽ ഭാഗ്യം, കാരണം കുറച്ച് വൈകി പോയല്ലോ നമ്മൾ. ഏതായാലും ചെന്ന് നോക്കാം. ഓക്കെ. അപ്പം നമ്മളിവിടുന്ന് പതുക്കെ നീങ്ങുകയാണ്. വല്ലതും കണ്ട് പിന്നൊരു രസമുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസോർട്ടിനോട് ചേർന്നിട്ട് നടന്ന് പോകാൻ പറ്റിയ, ഇതിലും സൂപ്പർ കിഡിലൻ ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ സൂപ്പർ കാട് നമ്മുടെ റിസോർട്ടിനോട് ചേർന്നുണ്ട്. ഇവിടെ ഞാനൊരു നമ്മുടെ വർക്ക് നടക്കുന്ന സമയത്ത് ഹുസൈനിക്ക, വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു എനിക്കൊന്നുള്ള ഒരു വർഷം ആയില്ല തോന്നണം. ഞാനിതില് നമ്മളുടെ പുൽപ്പള്ളിക്ക് പോയായിരുന്നു, നമ്മുടെ സീതാദേവി ടെമ്പിളിലേക്ക് പോയപ്പോഴേ വെളുപ്പിന് ഒരു 6 മണിയായി. ആ സമയത്ത് എന്തോരം മൃഗങ്ങളായിരുന്നു ഇവിടെ. നമ്മുടെ ഈ മാനായിരുന്നു കൂടുതൽ കേട്ടോ. ആ മാൻ ഇഷ്ടം പോലെ മാൻ മ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അന്ന് ഞാൻ ആനനെ കണ്ടില്ലായിരുന്നു. പക്ഷെ ആനനെ കണ്ടെങ്കിൽ പേടിച്ചു പോയി, കാരണം ഞാൻ 2-വീലറിലല്ലേ വന്നത്. ആ അന്ന് ആ ഇക്കയുടെ സ്കൂട്ടർ എടുത്തിട്ടല്ലേ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയനെ.
നമ്മുടെ സാധാരണ റോഡിൽ അത്രയും വണ്ടികളൊന്നും ഇവിടെയില്ലല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടി ടൂ വീലർ വരുന്നത് ഇതിപ്പോ ഈ ഓഫീസ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ഓരോ വണ്ടികൾ അല്ലേ, അല്ലെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വണ്ടിയൊന്നും കാണില്ല. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഈ പുൽപ്പള്ളി റൂട്ടിലൊക്കെ കടുവനെ കണ്ട സ്ഥിതിക്ക് ടൂലറുകാരെ ഒന്ന് ശ്രദ്ധിക്കണല്ലോ ഈ വഴി പോകുമ്പോ. കടുവണ്ടല്ലേ, നിറയുണ്ടല്ലേ. ഓ, നമ്മുടെ റിസോർട്ടിലേക്ക് ഇപ്പൊ നമ്മള് ചെടികള് പല തരത്തിലെ ലീഫ് വെച്ചിട്ടുണ്ടല്ലോ, പച്ച മഞ്ഞ ചുവപ്പ് കളറിലൊക്കെ നല്ല ഗ്രൂപ്പ് ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തേക്കണോണ്ടാണ് കേട്ടോ അതിന്റെ ആ കളർ വ്യത്യാസങ്ങളൊക്കെ കാണുന്നതൊക്കെ. ഇപ്പൊ രണ്ടാഴ്ചക്കുള്ളില് സംഭവം നല്ല കിടിലനാവും, നല്ല സൂപ്പർ ഗാർഡനായി മാറും, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായി മാറിക്കൊണ്ടിരിക്കും. സംഭവം പൊളിച്ച് കിഡു കാടാണ്ടാ സൂപ്പർ. നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ശല്യം ഇല്ല, ആദ്യം വാഹനങ്ങളുമില്ല, എന്നാൽ നല്ല സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ടാണത്. നാടവയിൽ നിന്ന് പുൽപ്പള്ളിക്കുള്ള റോഡ്, ഇനിയിപ്പോ പുൽപ്പള്ളി വന്നാൽ നാടവയിലേക്ക് വരാട്ടോ, തിരിച്ച് നമുക്ക് പനമരം വഴി നമുക്ക് നാട്ടിലേക്ക് പോവുകയും ചെയ്യാം. സംഭവം കിടുവാണ്, ബത്തേരി വരുന്നവരൊക്കെ ഇതുവഴി കറങ്ങി കയറി വരണം. സംഭവം കിട്ടില്ല, പക്ഷെ നമ്മൾ രാവിലെ സമയത്ത് വരേണ്ടി വരും. ഏകദേശം ഒരു രാവിലെ ഒരു വെളുപ്പിന് ഒരു 5:30 സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറപ്പാണ് ഇവിടെ എല്ലാം ഉണ്ടാവും. ആന, കാട്ടുപോത്ത്, മാൻ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സംഭവം പൊളിച്ച് കിഡു കട, പക്ഷെ നമ്മളിവിടെ ഇറങ്ങത്തില്ല കേട്ടോ, കാരണം ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ വിഷയം. പിന്നെ മാത്രമല്ല അത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് വനത്തിൽ ഇറങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ മെല്ലെ പൊക്കോണ്ടിരിക്കുക, വേറെ ഒരു പരിപാടിയില്ല. സംഭവം കിഡു. ഇപ്പം നമ്മൾ പിന്നെ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കാരണം നമ്മൾ കുറച്ച് വൈകിപ്പോയി. പക്ഷെ സാധനം എല്ലാം ഈ സൈഡിൽ രാവിലെ ഒരു 5:30 ആ സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ. പൊളിച്ച് കിഡില് ഇപ്പത്തേ നമ്മുടെ വനപ്രദേശം തീരാൻ പോവാണ്. തീരുമ്പോ തന്നെ നമുക്ക് നല്ലൊരു പാടവും നല്ലൊരു സെറ്റപ്പാണ്. ഇവിടെ ഒരു ചേട്ടൻ്റെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ഇതൊക്കെ പണ്ട് ചെയ്യാൻ വരുമ്പോ തീരുമ്പോ, പക്ഷെ അതിപ്പോ ഉണ്ടോന്നറിയില്ല. ഈ വയലിന് ചുറ്റിനും ഫെൻസിങ് ഇട്ടിരിക്കുക, മൃഗങ്ങള് ഈ വയൽ നശിപ്പിക്കാതിരിക്കാനായിട്ടെ. ആ ചായക്കട ഇതായിരുന്നു ഞാൻ പറഞ്ഞ ചായക്കട, പക്ഷെ ചായക്കട പൂട്ടിയിട്ടിരിക്കുക. ഈ ഉണങ്ങിയല കണ്ട അതിൻ്റെ സൈഡിൽ കാണുന്ന ചായക്കട, ചായക്കട കണ്ടോ പൂട്ടിയിട്ടിരിക്കണത്. അയ്യോ, ചായക്കട പൂട്ടിപ്പോയി. ഇവിടെ വന്നിട്ട് ഒരു ചായക്ക് അടിച്ചിട്ട് പോകാറുണ്ട് ഇടയ്ക്ക് കണ്ടാ, നമ്മുടെ ചേട്ടൻ്റെ ചായക്കടയും അത് പൂട്ടിപ്പോയി. ചിലപ്പോൾ ഒരു 9:00-10:00 തുറക്കുമായിരിക്കും. ഇക അപ്പം നമുക്ക് വണ്ടി തിരിക്കാലോ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ നടവയിൽ നിന്ന് പുറപ്പെട്ട് പുൽപ്പള്ളി സൈഡിലെത്തി. നമ്മളിപ്പോൾ വനത്തിൻ്റെ ഇപ്പുറ സൈഡിലെത്തി. നമ്മളിപ്പം ഏകദേശം ഒരു 3.5-4 kilometers ഉള്ളു കേട്ടോ. കുഞ്ഞു കാടായത് ഇതുണ്ട്, എഴുതി വെച്ചേക്കണുണ്ടോ. വൈദ്യുതിയാണെന്ന്, ഇവിടെ വൈദ്യുതി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊന്ന് ടച്ച് ചെയ്യരുത്. ഇത് മൊത്തം ഇവിടെ വൈദ്യുതികളാണ്, ഇതാണ് മൊത്തം ഇവിടെ ലൈൻ കൊടുത്തിരിക്കണം, കറണ്ട് കണക്ഷൻ കൊടുത്തിരിക്കണം. കാരണം അപ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ എന്താണ്. നമ്മൾ സാധാരണ ഇടയ്ക്ക് ഒരു ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, ഫെൻസിങ് കാണാറുണ്ട്. ഇവിടെ മൊത്തം അത് തന്നെ, എല്ലാ സ്ഥലത്തും അത് തന്നെ. ഇതുണ്ടോ മൊത്തം, ഇത് നമ്മുടെ ഇതുണ്ടോ വനവകുപ്പിൻ്റെ ഓഫീസാണത്. സംഭവം ഈ അടിപൊളി കാടാണ്, കിഡിലും കാടാണ്, നമ്മുടെ സൂപ്പർ കാടാണ്. ഈ വനത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും, പക്ഷേ ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും താഴത്തേക്ക് ഇറങ്ങുന്നില്ല. ഇതുണ്ടോ പ്രകൃതിയെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, കുഴ സംഭവം അടിപൊളിയാണ്. ഇതുണ്ട അടിപൊളി. വണ്ടികളൊക്കെ വന്നു തുടങ്ങി ഇപ്പം, നേരം വെളുത്തല്ലോ. സംഭവം സൂപ്പറല്ലേ. ഈ കാടിന്റെ പച്ചപ്പ് കണ്ട, ഇതുപോലെ പച്ചപ്പാക്കണം. നമ്മളുടെ പിന്നെ റിസോർട്ടിന്റെ പുല്ലും കാര്യങ്ങളൊക്കെ ഇതുപോലെ പച്ചപ്പാക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് യൂറിയ, മഗ്നീഷ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ കുറച്ച് 20 minutes ഒരു അങ്ങനെ എന്തെങ്കിലും അത് കൂടി വാങ്ങിക്കണം. അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഐറ്റം പോകുന്ന വഴി നമുക്ക് വാങ്ങിക്കണം, എങ്കിലേ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക്. അപ്പൊ നമ്മുടെ റിസോർട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ, അത്രയ്ക്ക് കിഡിലനായിരിക്കും. സംഭവം പൊളിച്ചില്ലേ, അതാണ് കിഡുമായിട്ടുണ്ട് സംഭവങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് പതുക്കെ വിട്ടുകൊടുക്കാം, ഇക്കൊക്കെ വേറെ എവിടെയൊക്കെ പോകാനുണ്ടെന്ന് പറയുന്നതായിട്ട്. ഈ ശരിക്കും 3.5-4 kilometers ഉണ്ടാവും അല്ലേ. ആ മൂന്നര കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. ഓ, 3.5 kilometers ഉള്ളെങ്കിലും അത് നല്ലൊരു
സേഫ് ആയിട്ടുള്ള കട കേട്ടോ. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു തലവേദന ഇല്ല, ഒരു കുഴപ്പമില്ല. വല്ലപ്പോഴും ഇടക്ക് പാസ് ചെയ്ത് പോകുന്ന ഒരു വണ്ടി അത്രേ ഉള്ളൂ. ഇക്കൊക്കെ ഇതുവഴി പോയിട്ട് വല്ലപ്പോഴും ആനേനെ കിട്ടിയിട്ടുണ്ടോ? ആനേനെ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ ശല്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പുറകിലോടും അല്ലെങ്കിൽ വെറുതെ ഇട്ട് ഓടിക്കും, നമ്മളിട്ട് ഓടിക്കും. ഇക്കൊക്കെ ഇതുവഴി പോയിട്ട് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ? ഈ ആന ഓടിച്ചിട്ട് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മള് ശ്രദ്ധിച്ചു പോവാ, അത്രേ ഉള്ളൂ അല്ലേ. സാധാരണ ഉണ്ടാവല് രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ആണ് ഈ റോഡിൽ ആദ്യം ഉണ്ടാവുക. രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം ആ സമയത്ത് വരാം. ആണല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, അടുത്ത പ്രാവശ്യം ആവട്ടെ. കഴിഞ്ഞ ദിവസം കടുവ അതുപോലെ തന്നെ പുലി അവിടെ ഓടിച്ചിട്ട് ഇവിടെ ഓടിച്ചിട്ട് ഇടക്കിടക്ക് ന്യൂസ് വരാറുണ്ട്. കഴിഞ്ഞ പോത്തിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടല്ലേ ഇവിടുന്ന് കടുപിടിച്ചു. പിന്നെ ആ ഒരു രണ്ടോ മൂന്നോ രണ്ടാഴ്ച മുമ്പാണ് സംഭവിച്ചത്. സംഭവം ഓണത്തിലേക്ക് മുമ്പായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, അവിടെ ചെറിയൊരു ചെറിയ പരിക്കൊക്കെ രക്ഷപ്പെട്ടു. ഭാഗ്യം എന്റെ പൊന്നു. നമുക്ക് ഈ മൃഗങ്ങളേക്ക് അല്ല മറ്റു മൃഗങ്ങളെ കാണുന്നുണ്ടെങ്കിൽ സമയത്തിന് വളരെ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം സമയം നമ്മൾ നോക്കി കൃത്യ ഏകദേശം നമുക്ക് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മൃഗങ്ങളെയും കുറെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും സമയം കറക്റ്റ് ആണെങ്കിൽ. പിന്നെ എന്താണ് ആനേനെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഇതേ ലെഫ്റ്റ് സൈഡിൽ ആനപ്പിണ്ടം കിടപ്പുണ്ട്. കുറച്ച് ആനപ്പിണ്ടങ്ങൾ കാണാൻ പറ്റുന്നല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇറങ്ങിയ സമയത്തിന്റെ കുഴപ്പാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഓടി തുടങ്ങി കഴിഞ്ഞാൽ ഗുരുമാർ ഒന്നും നിൽക്കത്തില്ല, ഗുരുമാർ കാട്ടി കയറി പോകും എല്ലാം. അപ്പോൾ രാത്രിയിലോ പുലർച്ചയിലോ വരണം, രാത്രി വരാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുലർച്ചെ വരുന്നതല്ല. പക്ഷെ ചില വനങ്ങളിലൊക്കെ നമുക്ക് രാത്രി തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ട രസം. പക്ഷെ ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യരുത്, കുറച്ച് അപകടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പകല് നമ്മൾ പുലർച്ചെ രാവിലെ ഒരു 6 മണി ആ സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലമ്പൂർ കയറി നാടുകാണി ചുരം കയറി താളൂർ മറ്റേ പാണ്ഡാല വഴി ഇറങ്ങാന്ന് വിചാരിച്ചത്. പക്ഷെ ക്വാറന്റൈൻ കിടക്കണ്ടേ തമിഴ്നാട് കയറി, അതുകൊണ്ട് ആ വഴി വിട്ടു ഉപേക്ഷിച്ചു. അപ്പൊ അടുത്ത വരവിനിക്ക നമുക്ക് കുറച്ചേ നേരത്തെ ഇറങ്ങണം, വെളുപ്പാൻ കുട്ടിക്ക് ഇറങ്ങണം. വെളുപ്പിനെ ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഇനി വരുമ്പം ചേകാടി പോകണം, അതുപോലെ തന്നെ ബത്തേരി പുൽപ്പള്ളി റൂട്ട് രാത്രി വണ്ടി വിടുന്നുണ്ട്. രാത്രി അല്ല, വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ വിടുന്നുണ്ടായിരിക്കാം ഉണ്ടല്ലേ. അപ്പൊ ഞാനിപ്പോ ഇനി വരുമ്പോ ആ വഴി വരണം. അടുത്ത ദിവസം അവിടുന്ന് വരുമ്പോ ബത്തേരി നേരെ പുൽപ്പള്ളി പോയിട്ട് കറങ്ങി ഈ വഴി വെറുതെ ഡ്രൈവ് ചെയ്ത് വരണം ഒറ്റടിക്ക്. പിന്നെ പണിക്കാരൊക്കെ ആയിട്ട് പോരുമ്പോ നമുക്ക് സമയമൊന്നും കൃത്യമായിട്ട് നോക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്താൽ അവർ ഉറക്കമൊക്കെ പോകും, പിന്നെ പണിയിലെ കാര്യത്തിലെല്ലാം കൊളാവും. അതുകൊണ്ട് അവനെ ഞാൻ തോന്നി ഈ ഒരു ഏരിയ അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ഒരു ഏരിയ ആണിത്. ആഹാ, തിക്കടിക്കണല്ലേ, അടിപൊളി സൂപ്പർ, നല്ല രസമായിട്ടിരിക്കണല്ലേ ഈ സ്ഥലം. ക്ലാസ് ആദ്യം എന്തൊക്കെയോ ചേട്ടി കേൾക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഉച്ച കേൾക്കുന്നുണ്ടല്ലേക്ക് ഇവിടെ മൃഗങ്ങളിലേക്ക്, ഒരു രക്ഷയില്ലല്ലോ. ഇത് കൊള്ളാം, അടിപൊളി. നമ്മുടെ സമയം നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ കാണാമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഞാൻ ഉറങ്ങിപ്പോയി, സത്യം പറഞ്ഞു ഉറങ്ങിപ്പോയി. ആ പെട്ടുപോയി ഈ ഒരു സ്ഥലം കണ്ടോ, അടിപൊളി. ഇടക്കിടക്ക് വരെ ടൂലേഴ്സ് ഉണ്ടെന്നല്ലാതെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ വഴി. കഴിഞ്ഞ പ്രാവശ്യം മിക്കൊരു ടൂലറായിട്ട് വന്നപ്പോൾ ഇവിടെ ആയിരുന്നു നിറയെ മാനായിരുന്നു, ഈ ഭാഗത്തൊക്കെ നിറയെ മാനായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ ഗ്രൗണ്ടിലൊക്കെ മാനായിരുന്നു, നല്ല അടിപൊളി. അപ്പൊ നമ്മുടെ വനപ്രദേശമൊക്കെ കഴിഞ്ഞ് നമ്മള് പുറപ്പെട്ട മരത്തിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഒക്കെ ക്വാർട്ടേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമില്ലേ, അവിടെ നമ്മൾ തിരിച്ചെത്തി.
ഇതാണ് സ്ഥലം, ഫോറസ്റ്റ് ഓഫീസിന്റെ ഒക്കെ സ്ഥലം. അഞ്ചര കണ്ടോ, അവരുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാ മൊത്തം. കണ്ടോ അവരെ ക്വാർട്ടേഴ്സും മൊത്തം സംഭവങ്ങളൊക്കെ ഇതൊക്കെയാ. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മള് റൂമിലേക്ക് പോവാണ്. ഓക്കെ ഇക്ക, അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകിട്ട് വിട്ടുപോകും. ഓക്കെ, അപ്പൊ നമ്മുടെ സൈറ്റിൽ തന്നെ ബാലൻസ് പരിപാടികളും തീർത്തിട്ട് നമ്മൾ പോവാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു മഡ് റൂം ഉണ്ട് കാണണ്ടേ, നമ്മുടെ റിസോർട്ടിൽ ഒരു മഡ് റൂം ഉണ്ട്, മേലെയാണുള്ളത്. അതിന്റെ കൂടെ തന്നെ ഡോമിറ്ററി ഉണ്ട്, തൊട്ടുമേലെ ഞാൻ താമസിക്കുന്നതിന്റെ വില്ലയുടെ തൊട്ടുമേലത്തെ വില്ലയാണുള്ളത് മഡ് റൂം. ഭയങ്കര നല്ല വ്യൂ ആണ് ഇവിടെ. ആനയും എന്തെങ്കിലും മാനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ ഭയങ്കര രസമാണ്. കണ്ട ഈ പറമ്പിലാണ് വരിക, നമ്മുടെ പുറയേക്കാണ് പറമ്പ്. ഉണ്ട ഇതേണ്ട ഇതേണ്ട നമ്മുടെ മഡ് റൂം ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മുടെ മഡ് റൂം ഞാൻ തുറന്ന് അകത്ത് കയറുകയാണ്. ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം ഇവർ ഒത്തിരി ക്ലീനിങ്ങും ചെയ്തിട്ടില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ഹൗസ് കീപ്പിംഗിൻ്റെ ആൾക്കാരൊക്കെ വന്നതേ ഉള്ളൂ. അടുത്ത് ബെഡൊക്കെ വിരിക്കണം, കുറേ പരിപാടികളുണ്ട്. സംഭവം മഡ് റൂം ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. മേലെ നമ്മുടെ പനമ്പും സാധനങ്ങളും ഒക്കെ അങ്ങനെ. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ട് ഇവിടുത്തുള്ള ആദിവാസി കോളനിയിലുള്ള പയ്യന്മാർ വന്നിട്ട് ചെയ്തിട്ട് പോയതാ കേട്ടോ. അവരുടെ ആ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ട് പോയതാണ്. നമ്മുടെ ഇവിടെ ഉറവ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ട് നമ്മുടെ ആദിവാസികളുടെ. അപ്പോൾ അവർ വന്നിട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള സംഭവമാണിത്. സംഭവം അതുകൊണ്ട് തന്നെ സംഭവം സൂപ്പറാണ്, കിടുവാണ്. ഓക്കെ അല്ലേ, ഇതിനൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ഡോർമെറ്ററി ഉണ്ട് ഇവിടെ ഒരെണ്ണം, നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ രാവിലെ ഇവരിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം വലിച്ചു വരിട്ടിരിക്കുക. ഇനി ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കണം. കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ബെഡുണ്ട്. നമുക്കൊരു ഇന്നോവ അതുപോലത്തെ വണ്ടികൾക്കൊക്കെ ഒരുമിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഡോമിറ്ററി നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. സംഭവം സൂപ്പറാണ്. ആ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ബെന്നി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരിപാടി തുടങ്ങി, കുഴപ്പമില്ലല്ലേ, നല്ല സൗകര്യമുണ്ട്. പിന്നെ അതെ, ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ട് അവിടെ, എല്ലാം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഫാനുണ്ട് ഇവിടെ, ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. ഇതുണ്ട് ഇതിനകത്ത് എ സി ഇല്ല കേട്ടോ, ബാക്കി എല്ലാ റൂമിലും എ സി ഉണ്ട് ഇവിടെ, പക്ഷേ എ സി ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ മതി, ഫാൻ തന്നെ ചിലപ്പോൾ എല്ലാവരും ഉപയോഗിച്ചില്ല എന്ന് വരും. നല്ല റൂമിൻ്റെ അകത്ത് നല്ല സുഖമാണ്, നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എ സി ഒന്നും ഉപയോഗിക്കണമെന്നും ഇല്ലാവരും. എ സി എന്നല്ല, ഫാനും ചിലപ്പോൾ ഉപയോഗിച്ചില്ല എന്ന് വരും. പിന്നെ പകൽ സമയത്തൊക്കെ നമ്മുടെ പിള്ളേർക്ക് ചെറുപ്പക്കാർക്കൊക്കെ എ സി ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളവർക്കൊക്കെ താഴത്ത് വില്ല എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മഡ് റൂം ഉണ്ട്, ഇതൊക്കെ എടുക്കാം. ഓക്കെ, ഇനി താഴത്തേക്ക് ഇറങ്ങാം. ഇനി അവർ ക്ലീൻ ചെയ്ത് തോട്ടെ, നമ്മളിവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചയാണ്, കാരണം ഫുള്ള് വൃക്ഷങ്ങളല്ലേ, ചുറ്റും വൃക്ഷങ്ങളല്ലേ. ആ പൂളൊക്കെ ഇനി ക്ലീൻ ചെയ്ത് പൂട്ടി കിടന്നതുകൊണ്ടേ, നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഗസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം മോശമൊക്കെ കിടക്കണം, അതൊക്കെ ക്ലീൻ ചെയ്യണം. ഇതുണ്ട ഇതേ നമ്മുടെ താഴെ ബോട്ടിൽ ബ്രഷ് ഉണ്ട, പൂത്തുലഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കണ്ടാ എല്ലാം മൂന്നെണ്ണം നല്ല സൂപ്പറായിട്ട് തകർത്ത് നിൽക്കണം. കണ്ടാ നമ്മുടെ ബദാം ട്രീ, താഴെ ലില്ലി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലവർ ബെഡിലെല്ലാം നട്ടിട്ടുള്ളത് റെസൂലിയം അതുപോലെ തന്നെ ലെൻഡാനയാണ്. അപ്പോൾ നമ്മുടെ പയ്യന്മാരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക താഴെ. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ കിടന്നത് ഈ വില്ലയിലാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ജനല് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പുറ നേരെ ബാക്കിൽ പന്നിയില്ല, നമ്മൾ കാട്ടുപന്നിയുടെ ബഹളമാണ്. ഒരു 10-20 അല്ലെങ്കിൽ 50 ഒക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കുറേ കാട്ടുപന്നികൾ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, കുറേ ഉണ്ടാവും രാത്രിയിൽ. പക്ഷെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇരുട്ടായിരിക്കും, പിന്നെ ടോർച്ചൊക്കെ അടിച്ച് നോക്കേണ്ടി വരും.
അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പുറകിൽ വരും കേട്ടോ. അത് നമുക്ക് അകത്തിരുന്ന് കാണാം, പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലത്, കാരണം ഭയങ്കര ഇരുട്ടായിരിക്കും. നേരൊരു വെട്ടം ഈ റബ്ബറിൻ്റെ അല്ലെങ്കിൽ ഈ വൃക്ഷത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയൊക്കെ വരുന്ന ചെറിയൊരു വെട്ടത്തിൽ കാണുന്നത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ റൂമെല്ലാം കണ്ടു, നമ്മുടെ മഡ് റൂമും കാര്യങ്ങളെല്ലാം കണ്ടു. ഇപ്പോൾ നമ്മുടെ പയ്യന്മാർ അതിൻ്റെ ചുവട് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെടികളുടെ. അതായത് നമ്മുടെ ലെൻഡാനയും റസൂലിയൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കുറേ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, വേസ്റ്റ് സാധനങ്ങളൊക്കെ, അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ട മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക സംഭവങ്ങളെല്ലാം. ഇനി ഇത് ഇളക്കണം എല്ലാം. അതായത് ഇപ്പോൾ നമ്മൾ കപ്പിൻ്റെ പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് എല്ല് പൊടി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത് അതിട്ട് ഒന്നുകൂടി ഇളക്കി വിടും. ഇത് വേണ്ട, അത് ക്ലീൻ ചെയ്തതിൻ്റെ പുറകിൽ ഒരാൾ ഇളക്കി പോവുക. ചൂട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ വളവും കമ്പോസ്റ്റും സാധനങ്ങളെല്ലാം ഇട്ട് അത് ചെയ്യും. അങ്ങനെ ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചെയ്യണം, എല്ലാ ഫ്ലവർ ബെഡുകളും എല്ലാം വൃത്തിയാക്കണം. അതിന് ഇപ്പോൾ ഇന്നൊരു ഒറ്റ ഒരു ദിവസമുള്ളൂ, അത് ചെയ്തങ്ങ് വിടും. ആ അതേ രൂപത്തെ കമ്പോസ്റ്റ് ഇട്ട് തുടങ്ങി. ഇനി ബാക്കിൽ ഇനി ലൂസ് ചെയ്ത് വരുന്ന ഇനിയാണ്, ഇതുണ്ടോ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ചാണപ്പൊടി ഉണ്ട്, കമ്പോസ്റ്റ്, എല്ല് എല്ലുപൊടി, വെപ്പിണ്ണാക്കി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ചെയ്ത ശേഷം നനച്ച് വിടും. പിന്നെ പോകാൻ നേരത്ത് നമുക്ക് കുറച്ച് പുഴുക്കേടിൻ്റെ മരുന്നും അതുപോലെ തന്നെ ഫംഗസിൻ്റെ മരുന്നും എല്ലാം അടിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെ ഈ ചുവടൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കൂടാണ്ട് ഇവിടെ വന്നപ്പോൾ പേരക്ക ഒരു നല്ല സൂപ്പർ ഇതുണ്ട്, വയലറ്റ് പേരക്ക ഉണ്ട, മൊത്തം കായ്ച്ച് അടിപൊളിയായിട്ട് കിടക്കണം, നല്ല സൂപ്പർ പേരക്ക ഉണ്ട്. ഇത് ഇവിടുന്ന് വന്ന് ബെന്നി പറിക്കണപ്പോൾ ഞാൻ ഓർത്ത് ഒരു പേരക്ക എനിക്കും പറിക്കാന്ന്. ഒന്ന് പറിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ, എങ്ങനെ ഉണ്ട് നോക്കാം സംഭവം. വേണ്ട, ഇതിൻ്റെ ഉള്ളും വയലറ്റാണ് കേട്ടോ, കുറച്ചും കൂടി പഴുക്കാനുണ്ട്. അത് നല്ല നോക്കി ഇത് ബെന്നി പറിച്ചു, ബെന്നി പറിക്കണപ്പോഴാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. അടിപൊളി അടിപൊളി പേരൊക്കെ ഉണ്ടോ, പിന്നെ സപ്പോർട്ട എല്ലാം കായ്ച്ചിട്ടുണ്ട്, ഒന്നും പഴുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറിക്കുന്നില്ല. അപ്പത് വൃക്ഷങ്ങളുടെയും ചൂടുകൾ നമ്മുടെ കളകളൊക്കെ മാറ്റി, അതിൻ്റെ ചുറ്റിനുണ്ടായ കളകളൊക്കെ മാറ്റി വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇളക്കി ഒന്ന് വളവിട്ട് ഇളക്കി വിട്ടാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ കൊട പൊളിച്ചില്ലേ, നമ്മൾ ഇറങ്ങാണ്. അതെ, ബാഗ് റെഡിയാക്കി, ബാഗിൽ ഫുള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച്, വാട്ടർ ബോട്ടിലും സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഷൂ കയ്യിൽ പിടിച്ച് കുട ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുടയും തുളത്ത് വെച്ചിരിക്കുന്നതിന് നമുക്ക് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഓക്കെ, അപ്പം നമ്മുടെ പയ്യന്മാരുടെ വണ്ടിയിൽ ബാഗും സാധനങ്ങളൊക്കെ വെച്ചു, എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി. പയ്യന്മാരൊക്കെ റെഡിയായി പോകാനായിട്ട്, നമ്മുടെ ടീമെല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ വിട്ടു പോവാണ് അല്ലേ. നമ്മൾ എല്ലാ ചപ്പു ചവറൊക്കെ കിടന്നിട്ടില്ല, എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ചൂടൊക്കെ ഇളക്കി വളമൊക്കെ ഇട്ട് സംഭവം സൂപ്പറാക്കി, എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് വിട്ടു പോയാൽ മതി, ഇനി നമുക്ക് പെട്ടെന്ന് പോകണം. ഓക്കെ, സപ്പോർട്ട ഉണ്ട്, സപ്പോർട്ട വേണ്ട. ഓ എല്ലാം കായ്ച്ചു കിടക്കണം കേട്ടോ, കണ്ടോ എല്ലാം നല്ല കായ്ച്ചു കിടക്കണം. ഒത്തിരി സപ്പോർട്ടയുണ്ട്, നമ്മുടെ ഓറഞ്ചുമാരുണ്ട്. ഓറഞ്ചിൽ ഓറഞ്ച് ഇപ്പോൾ സീസൺ അല്ല, അതേ വേണ്ട ഓറഞ്ചുമാരാണ് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിട്ടു പോകാൻ പോവാം. അപ്പൊ നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ പിള്ളേരെല്ലാരും കയറി, മാസ്ക് ഒക്കെ ഇട്ട് സെറ്റായി. അപ്പൊ ശരി, അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടാറ്റ. അപ്പൊ നമുക്ക് രാവിലെ വേറെ സൈറ്റിൽ പോകണം, വേറെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ സമയം ഏകദേശം ഇപ്പോ 4:30, 4:30 അല്ല 5 മണിയായി ഇപ്പോ ഏകദേശം. അപ്പോ നമ്മൾ പുറപ്പെടുകയാണ്, ഇനി ഇരുട്ടാവും, നേരെ വീട്ടിലേക്ക് വിട്ടുകൊടുക്കാണ്. ഏകദേശം ഒരു 12 മണിക്ക് നമ്മളവിടെ എത്തും. അപ്പോൾ 12:30 നമ്മൾ അവിടെ എത്തും എറണാകുളത്ത് എന്തായാലും. അപ്പോ നാളെ, പക്ഷെ നമ്മൾ റെസ്റ്റ് ഇല്ല, നാളെ രാവിലത്തെ നമ്മുടെ അടുത്ത പരിപാടികൾ തുടങ്ങും. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.